അപ്പുറത്ത് പള്ളിയോട് ചേർന്നിട്ടൊരു ബോർഡ്, യാത്രക്കാരികളായ സ്ത്രീകൾക്ക് മാത്രം നമസ്കരിക്കാനുള്ള സ്ഥലം, യാത്രക്കാരികളായ സ്ത്രീകൾക്ക് മാത്രം നമസ്കരിക്കാനുള്ള സ്ഥലം, എവിടെ? ഒരേ കോമ്പൗണ്ടിൽ തന്നെ പള്ളിയോട് തൊട്ടടുത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാം. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? യാത്രക്കാരികളായ സ്ത്രീകൾക്ക് മാത്രം. ഞാനത് ആലോചിച്ചു നോക്കുമ്പോ യാത്രക്കാരെന്ന് പറഞ്ഞ എല്ലാരും യാത്രക്കാര് തന്നെ, എല്ലാരും ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നവരൊക്കെ യാത്രക്കാര് തന്നെ അല്ലേ? നമ്മൾ യാത്രയിലാണ്, ജീവിത യാത്രയാണെന്ന് മാത്രം. എവിടെ എത്താ? ഖബർ വരെ. ഗർഭാശയം വീട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണ്. തഴവ മുഹമ്മദ് കുഞ്ഞു പോലെ പറഞ്ഞ പോലെ ഗർഭാശയപ്പെട്ട് അത് മുതൽ പിന്നെ സഫറ യാത്രയാണ് ഖബർ വരെ. അപ്പോ ഞാൻ പറയുന്നത് ആ പള്ളിയിൽ ഏത് പെണ്ണിനും നിസ്കരിക്കാം, നിസ്കരിക്കാനുള്ള ഒരു അവകാശം അവർ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ മുജാഹിദുകളായി പോകുമോ എന്ന് നാലാള് പറയുമെന്ന് പേടിച്ചിട്ടൊരു ബോർഡ് എഴുതിയതാ, യാത്രക്കാരികളായ സ്ത്രീകൾക്ക് മാത്രം. വീട്ടിന്ന് അങ്ങാടിക്ക് പുറപ്പെട്ടാലും കല്യാണത്തിന് പുറപ്പെട്ടാലും ഒക്കെ യാത്ര തന്നെയല്ലേ? അപ്പൊ ഇന്നലകളിൽ ഹറാം ഇന്ന് ഹലാലായി മാറിയിരിക്കുന്നു, കണ്ടോ? എന്നിട്ട് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? മുജാഹിദുകളെ കുറിച്ച് പറയും, അവർ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ആളുകളാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നിന്ന് നിസ്കരിക്കുന്ന പള്ളിയാണ് അവരുടേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ കളിയാക്കി. എത്ര പള്ളികളുണ്ട് കേരളത്തിൽ, അങ്ങോളം ഇങ്ങോളം പരിശോധിച്ച് നോക്കൂ, എത്ര പള്ളികൾ ഇങ്ങനെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാന്ന്. പക്ഷേ ഈ ജാറമറ്റാച്ചഡ് എന്ന് പറഞ്ഞതുപോലെ ലേഡീസ് പ്രയർ ഹാൾ അറ്റാച്ചഡ് പള്ളികളായി ഇന്ന് സുന്നികളുടെ പള്ളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. കാരണം മുജാഹിദികൾ വെട്ടിത്തെളിച്ച പാതയിലൂടെ കുറച്ച് കാലം കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ എത്തുമെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞതൊക്കെ, ഞാനിപ്പോ പറഞ്ഞില്ല ഓരോ വിഷയങ്ങളും, അതൊക്കെ പോലെ അംഗീകരിച്ച് പോന്നിരുന്ന സംഗതികൾ തന്നെയാണ്. ഇനിയും അതിങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ ദുനിയാവിൽ എന്തായാലും നമ്മൾ മരിച്ചു പോകും, ഉറപ്പാ. ദുനിയാവെന്ന് ഏതായാലും നമ്മൾ മരിക്കുമല്ലോ, ഉറപ്പാ. ഈ മരിക്കുന്ന സമയത്ത് പടച്ചതമ്പുരാന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റുന്നവരായി തീരണം. മുജാഹിദികൾ പ്രവർത്തിക്കുന്നതിനാണ് മാനവ മോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു തലവാചകത്തിൽ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുത്തുകൊണ്ട് 7th സംസ്ഥാന സമ്മേളനം സമാപിച്ചപ്പോൾ കേരളക്കരയിൽ മുഴുവനും അള്ളാഹുവിന്റെ സന്ദേശം എത്തി എന്നുള്ള സാധ്യതാർത്ഥത്തിൽ സന്തോഷത്തിലായിരുന്നു അങ്കുലി പരിമിതമായ മുജാഹിദികൾ. എന്നാൽ ഞാൻ ആമുഖമായി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ഭോജനത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം ഓതിക്കൊണ്ട് പ്രസംഗം നടത്തിയിട്ട് ശേഷം അതിനുശേഷം ഖണ്ഡനം പറഞ്ഞുകൊണ്ട് ജ്വാലാമുഖനായ അബൂജഹൽ അല്ലാഹു പേരെടുത്ത് ശപിച്ച മനുഷ്യൻ, അയാൾ പ്രവാചകന്റെ പിന്നാലെ ഖണ്ഡനവുമായി നടന്നത് പോലെ തന്നെ മുജാഹിദികൾ അല്ലാഹുവിന്റെ ആദർശത്തിലേക്ക് മാനവ മോചനത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം എന്ന ഉത്കൃഷ്ടമായ ആദർശം പറഞ്ഞപ്പോൾ മുജാഹിദുകളുടെ മോചനത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും കബളിപ്പിക്കുവാനും കേരളത്തിൽ ഊരുചുറ്റുന്ന പണ്ഡിതന്മാരോട് പറയട്ടെ, മരിച്ചു പോകണ്ടേ നിങ്ങൾക്ക്, അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് എത്തണ്ടേ നിങ്ങൾക്ക്, പടച്ചതമ്പുരാന്റെ അടുത്തെത്തുമ്പോൾ എന്ത് മറുപടിയാണ് പറയാനുണ്ടാവുക എന്ന് ഒരല്പസമയം ഒന്ന് ചിന്തിച്ചു ണം. ഭൗതികമായ എല്ലാ കഴിവും കാര്യങ്ങളും അസ്തമിച്ചു പോകും. മലക്കുൽ മൗത്ത് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം അസ്തമിച്ചു പോയി, എല്ലാ ജ്വാലകളും അവസാനിച്ചു പോയി, എല്ലാ ശബ്ദങ്ങളും നിലച്ചു പോയി, എല്ലാ ഞരമ്പുകളും തകർന്നു പോയി, പിന്നെ അവിടെ എഴുന്നേൽക്കാൻ കഴിയില്ലല്ലോ. പടച്ചതമ്പുരാൻ തന്ന ഈ അനുഗ്രഹം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് പടച്ചവൻ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയാനുണ്ടാകുമെന്ന് ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും നന്നായിരിക്കും. വ്യക്തി വൈരാഗ്യവും സംഘടനാ വൈരാഗ്യവും നിമിത്തം സ്വന്തം രക്ഷ നഷ്ടപ്പെടുത്തുപോകരുത്, സ്വന്തം രക്ഷപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് വിനയത്തിന്റെ ഭാഷയിൽ
ഉൽബോധി പിക്കാനുള്ളത് പറയുവാനുള്ളത് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് മരണപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷത്തോടെ മംഗളങ്ങൾ നേരുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله അല്ലയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ച ആളുകൾ അതേ രക്ഷകർത്താവായി മനുഷ്യനെ സംരക്ഷിക്കുന്നവനും സംഹാരകർത്താവും ഒരേ ഒരു ഇലാഹു മാത്രമാണെന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ഒരുത്തൻ മാത്രമാണെന്നും എല്ലാ വികാര വിചാരങ്ങളും അറിയുന്നവൻ ഒരുത്തൻ മാത്രമാണ് എല്ലാ തേട്ടങ്ങളും അവന്റെ മുന്നിൽ മാത്രമാണ് സമർപ്പിക്കേണ്ടത് അങ്ങനെ അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് അവനാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ചിട്ട് സുമ്മസ്തഖാമു പിന്നെ അതിൽ പിന്നെ അതിൽ അടിയുറച്ചു നിന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവർ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അതാ മലക്കുകൾ ഇറങ്ങി വരികയാണ് മലക്കുകൾ ഇറങ്ങി വരികയാണ് അവർ പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗീയ രാമങ്ങൾ കൊണ്ട് സന്തോഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ സമാധാനമടഞ്ഞ ആത്മാവേ ഓ ശാന്തിയുള്ള ആത്മാവേ നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് പുറപ്പെട്ടുകൊള്ളൂ ഇറങ്ങിക്കൊള്ളൂ മടങ്ങിക്കൊള്ളൂ എന്ന് സന്തോഷത്തോടെ പറയപ്പെടുന്ന അവസരത്തിന് വേണ്ടിയിട്ടാവണം പ്രവർത്തിക്കേണ്ടത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു ജുദുബി ലുതുഫിക യാ ഇലാഹി മല്ലഹു സാദുൻ ഖലീൽ مفلس بصدق يأتي عند بابك يا جليل ജുദുബി ലുതുഫിക് പടച്ചവനെ നിന്റെ ഉദാരം കൊണ്ട് നിന്റെ ആ നിർബലമായ അവസ്ഥ കൊണ്ട് നീ എനിക്ക് ഓശാരമായി നൽകണേ ദാനം നൽകണേ യാ ഇലാഹി എന്റെ രക്ഷിതാവേ പടച്ചവനെ നീ എനിക്ക് നൽകണേ ആരാണ് ഞാൻ എന്നറിയുമോ മല്ലഹുസാദുൻ ഖലീൽ സ്വർഗത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഞാൻ ഈ ജീവിതയാത്രയിൽ പരലോകത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ എന്റെ കയ്യിൽ പാഥേയം കുറവാണ് പഠിച്ചവന് എന്റെ കയ്യിലെല്ലാം കുറവാണ് നാഥ നീ എനിക്ക് ഓശാരം നൽകണേ മുഫ്ലിസും ബി സ്വിദ്ഖിയതി ഇന്ദ ബാബികയ ജലീൽ മുഫ്ലിസാണ് കൈവലഞ്ഞവരാണ് പടച്ചവനെ ആരാധനകൾ കുറവാണ് കർമ്മങ്ങൾ കുറവാണ് പടച്ചവന്റെ മാർഗത്തിൽ സ്വന്തം ശരീരവും സമ്പത്തും വിനയോഗിച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പടച്ചവനെ മുഫ്ലിസാണ് ഞാൻ വിശ്വസിക്ക് സത്യസന്ധത മാത്രം കൊണ്ട് ഓ ഉന്നതനായ പടച്ചവനെ നിന്റെ ദർബാറിന്റെ കവാടത്തിലേക്ക് ഞാനിതാ എത്തിയിരിക്കുകയാണ് തമ്പുരാനെ നിന്റെ ദർബാറിന്റെ കവാടത്തിൽ ഞാൻ മുട്ടുകയാണ് പടച്ചവനെ റബ്ബി ഹബ്ലീ മില്ലതു ബില്ല ദുങ്ക ഫദ്ലൻ മിങ്ക ഫദ്ലൻ അന്ത വഹാബുൻ കരീം പടച്ചവനെ നിന്റെ അടുത്തുനിന്ന് നീ ഔദാര്യമായി നിന്റെ ഫദ്ൽ എനിക്ക് ഔദാര്യമായി നൽകണേ അന്ത വഹാബുൻ കരീം നീ മാന്യനായി ഉദാരമായി നൽകുന്നവനാണല്ലോ പടച്ചവനെ എന്റെ ഹൃദയത്തിലുള്ളതൊക്കെ എനിക്ക് നൽകണേ പടച്ചവനെ എന്റെ ഹൃദയത്തിൽ ധാരാളം ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹം നീ എനിക്ക് നൽകണേ ഉന്നതമായ ഒരു സ്ഥാനം ഉന്നതമായ പാഥാവ്
നീ എനിക്ക് കാണിച്ചു തരണേ പടച്ചവനെ അന്ത ഷാഫി അന്ത കാഫി മുഹി ഫി മുഹിമ്മത്തിൽ ഉമൂർ നീയാണ് രോഗശമനം നൽകുന്നവൻ എല്ലാ പ്രധാനപ്പെട്ട കാര്യത്തിലും നീയാണ് മതിയായവൻ കഫാക റബ്ബുകക്കം യക്വി കവാകിഫതൻ കിഫ്കാഫു ഹക കമി നിങ്കാന മിങ്കലിക തകുറു കറൻ കകറിൽ കരഫി കബദിൻ തഹ്കീമു ശക്ഷകതൻ കല്ലത്തില കൽകലിക കഫാക മാഫി കഫാ കൽകാഫു കുർബതഹു യാ കൗകബൻ കാരത കീ കൗകബൽ ഫലക എന്ന് മഹാനായ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള പറഞ്ഞതുപോലെ പടച്ചവനെ നീ തന്നെയാണ് മതിയായവൻ നീ തന്നെയാണ് മതിയായവൻ എല്ലാത്തിനും നീ മതിയായവനാണ് പടച്ചവനെ റന്ദ റബ്ബി അന്ത ഹസ്ബി അന്ത ലീ നിഅമൽ വകീൽ പടച്ചവനെ നീ എന്റെ രക്ഷിതാവാണ് നീ എനിക്ക് മതിയായവനാണ് എല്ലാം ഏൽപ്പിക്കുവാൻ ഉന്നതൻ നീ മാത്രമാണ് പടച്ചവനെ അതുകൊണ്ട് ഈ പാപിക്ക് നൽകണേ ഈ ഓശാരമായി നൽകണേ ദാനമായി നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ചതമ്പുരാനോട് കൈയുയർത്തിയതുപോലെ സഹോദരങ്ങളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഒക്കെ പടച്ചവനോട് പ്രാർത്ഥിക്കണം പാപികളാണ് ദോഷികളാണ് ഒന്നും നമ്മുടെ കയ്യിലില്ല കുറഞ്ഞ അമലുകൾ മാത്രമേ ഉള്ളൂ പടച്ചവനെ നിന്റെ പതിൽ വിശാലമാണ്